മാവേലിക്കരയിൽ പിതാവ് 6 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്കെതിരെ ആരോപണവുമായി ഭാര്യ വിദ്യയുടെ കുടുംബം രംഗത്തെത്തിയിരുന്നു. മകളുടേത് കൊലപാതകമാണെന്നും വിഷയത്തിൽ അന്വേഷണം വേണമെന്നും വിദ്യയുടെ മാതാപിതാക്കൾ പ്രതികരിച്ചു. 2019 ജൂൺ 4 രാത്രിയിലാണ് വിദ്യയെ ഭർത്താവും നക്ഷത്രയെ കൊലപ്പെടുത്തിയ പ്രതിയുമായ ശ്രീമഹേഷിൻ്റെ മാവേലിക്കര പുന്നമ്പോട്ടിലെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിദ്യയുടെ മുഖത്ത് അടിയേറ്റ പാടുകളുണ്ടായിരുന്നെന്നും ബന്ധുക്കൾ ആരോപിച്ചു. 2013 ഒക്ടോബർ 17 വിദ്യയും ശ്രീമഹേഷുമായുള്ള വിവാഹം. ഗൾഫിൽ നേഴ്സാണെന്ന് പറഞ്ഞാണ് ശ്രീമഹേഷ് BSc BEd-കാരിയായ വിദ്യയെ വിവാഹം ചെയ്തത്. 101 പവനും പണവും ഉൾപ്പെടെ സ്ത്രീധനം വാങ്ങി. തുടർന്ന് ഗൾഫിൽ പോയ ശ്രീമഹേഷ് 1 വർഷത്തിനകം തിരിച്ചെത്തി. പിതാവിൻ്റെ ആശ്രിത പെൻഷനിൽ കഴിഞ്ഞ ശ്രീമഹേഷ് മദ്യപാനിയായിരുന്നു. മദ്യലഹരിയിൽ വിദ്യയെ മർദ്ദിച്ചിരുന്നു. ഇതേ തുടർന്ന് പലപ്പോഴും ചികിത്സ തേടിയിരുന്നെങ്കിലും നാണക്കേട് ഭയം പരാതിപ്പെട്ടിട്ടില്ല എന്നും മാതാപിതാക്കൾ പറഞ്ഞു. വിദ്യയുടെ മരണത്തിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും പോലീസിനും പരാതി നൽകാനാണ് ഇവരുടെ തീരുമാനം. വിദ്യയുടെ സഹോദരൻ ഗൾഫിലായിരുന്നപ്പോഴാണ് വിദ്യയെ കാണാനില്ലെന്ന് പറഞ്ഞ് പത്തിയൂരിലെ വീട്ടിലേക്ക് ശ്രീമഹേഷിൻ്റെ ബന്ധു വിളിച്ചത്. തുടർന്ന് രാജശ്രീ ബന്ധുവായ നിതിനൊപ്പം ശ്രീമഹേഷിൻ്റെ വീട്ടിലെത്തിയപ്പോൾ അമ്മ സുനന്ദയെ മുറിയിൽ പൂട്ടിയിട്ടുകയായിരുന്നു. തുടർന്നുള്ള തിരച്ചിലാണ് അടുക്കളയോട് ചേർന്ന് വിദ്യ തൂങ്ങി നിൽക്കുന്നത് കണ്ടത്. കെട്ടഴിച്ച് ആശുപത്രിയിലെത്തിക്കാൻ ശ്രമിക്കുന്നതിനിടെ ശ്രീമഹേഷ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചെങ്കിലും നാട്ടുകാർ പിന്തിരിപ്പിച്ചു. വിദ്യയുടെ മരണത്തെ തുടർന്നാണ് ലക്ഷ്മണൻ പ്രവാസ ജീവിതം അവസാനിപ്പിച്ചത്. അമ്മയുടെ മരണശേഷം അന്ന് 2 വയസ്സുണ്ടായിരുന്ന നക്ഷത്ര 6 മാസത്തിലേറെ വിദ്യയുടെ വീട്ടിലായിരുന്നു. മകളെ കാണാൻ ശ്രീമഹേഷ് ഇടയ്ക്ക് വന്നിരുന്നു. വല്ലപ്പോഴും കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തിരുന്നു. പിന്നീട് മകളെ താൻ വളർത്താമെന്ന് ഷാഢ്യം പിടിച്ചു. അതിനിടെ വിദ്യയുടെ സ്വർണം മാതാപിതാക്കൾ വിറ്റ് നക്ഷത്രയുടെ പേരിൽ സ്ഥിര നിക്ഷേപം നടത്തി. തനിക്ക് കടമുണ്ടെന്നും വീട് ജപ്തിയിലാണെന്നും പറഞ്ഞ് ഈ പണം വാങ്ങാൻ ശ്രീമഹേഷ് ശ്രമിച്ചെങ്കിലും വിദ്യയുടെ കുടുംബം വഴങ്ങിയില്ല. മാവേലിക്കര പുന്നമൂട്ടിൽ ബുധനാഴ്ച രാത്രിയാണ് പിതാവ് 6 വയസ്സുകാരിയായ മകൾ നക്ഷത്രയെ മഴ ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്തുന്നത്. നക്ഷത്രയുടെ മാതാവ് 3 വർഷം മുൻപ് ആത്മഹത്യ ചെയ്തിരുന്നു. രാത്രി 7:30 സംഭവം. ബഹളം കേട്ട് ഓടിവന്ന മഹേഷിൻ്റെ അമ്മയും മഴ വെച്ച് ഇയാൾ വെട്ടി. പോലീസ് കോൺസ്റ്റബിളുമായി പുനർവിവാഹം നിശ്ചയിച്ചിരുന്നെങ്കിലും മഹേഷിൻ്റെ സ്വഭാവദൂഷ്യം മൂലം വിവാഹം മുടങ്ങിയായിരുന്നു. ഈ വിവാഹം മുടങ്ങിയതിൽ ഇയാൾ നിരാശയിലായിരുന്നെന്നും ഒരു പ്രത്യേക മാനസികാവസ്ഥയിലായിരുന്നെന്നും പോലീസ് വ്യക്തമാക്കി. എന്തായാലും ലഹരിയുടെയോ മാനസികാസുഖത്തിൻ്റെയോ പേരിൽ ഇവനെ പുറത്തു വിട്ടാൽ ഒരു പിഞ്ച് കുഞ്ഞിൻ്റെ ജീവൻ കവർന്നെടുത്ത ഇവന് വധശിക്ഷ തന്നെ വേണമെന്നാണ് ആ നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത്. വിദ്യയുടെ മരണവും അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. വിദ്യയെ ഇവൻ കൊന്ന് കെട്ടിത്തൂക്കിയതാണോ അതോ ആത്മഹത്യ തന്നെയാണോ എന്ന് അത് പുനരന്വേഷിക്കേണ്ടതുണ്ട്. സ്വന്തം അമ്മയെപ്പോലും കൊല ചെയ്യാൻ മടിക്കാത്ത ഇവൻ മാനസിക രോഗിയല്ല, ഇവൻ കൊടും ക്രിമിനലാണ്.